അപ്പോൾ ഇതിന് നല്ല ഒരയില കഷ്ണം എടുക്കുക. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ഏവർക്കും. പപ്പാസ് കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം, എല്ലാവർക്കും സുഖമാണെന്നുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞാലും നമ്മളിന്നിപ്പോൾ ഒരു അടിപൊളി മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതും തേങ്ങ അരച്ചിട്ട്, ഒരു വെറൈറ്റി മോഡലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളത് അറിയില്ല, എനിക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടി പകർത്തുകയാണ്. അയില മീൻ അല്ലേ? അയില, നല്ല അയില മീൻ കൊടമ്പുളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വല്ലാത്ത മസാലകളും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പം അടിപൊളി കറിയാണ്, ഒന്നും നോക്കാനില്ല, ഞാൻ 100% ഗ്യാരണ്ടി തരുന്നത്. അതേമാതിരി ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് വെച്ച് കണ്ട് നിങ്ങൾ നോക്കി എങ്ങനെ ഉണ്ട് ഏതുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ബാക്കിയൊക്കെ പിന്നെ പറയാം അല്ലേ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഉഷാറായി നിങ്ങൾ, എന്നാലല്ലേ നമ്മൾ ഉഷാറാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ പിന്നെ നമുക്കിത് ഒക്കെ അടിച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ തേങ്ങ എന്താ പറയുക, മീൻ മീനൊന്ന് വെന്തിട്ടൊക്കെ നിങ്ങൾ വരട്ടെ. പക്ഷേ ഞാൻ വെന്തിട്ടല്ല വരട്ടെ, ഞാൻ ആദ്യമാണ് തേങ്ങ വരട്ടെ. അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഈ മറ്റേ എന്താ അയിലക്കറി, അയിലക്കറി മാത്രമല്ല നമ്മളെ ചൂര എന്താ പറയുക, ഏത് മീനുകൊണ്ടും വെക്കാം. ഇത് അതിലോണ്ട് മാത്രമല്ല, നിങ്ങൾ അതിലെ മാത്രം തിരഞ്ഞെടുക്കണ്ട, ഏത് മീനാണ് കിട്ടുന്നത് അതുകൊണ്ട് വെക്കാം. എന്നാൽ മാന്തൽ വരെ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാം. അപ്പോൾ ഇത് ഒരു തേങ്ങയാണ്, നമ്മൾ 1 കിലോ അയില ഇതൊക്കെയുണ്ട്. അപ്പോൾ ഒരു തേങ്ങയാണ് നമ്മളെടുത്തത്. അപ്പോൾ ഇതിലേക്ക് 2 പിടുത്തം കൈപ്പിടുത്തം, എൻ്റെ കൈയൊക്കെ ചെറുതാട്ടോ, 2 പിടുത്തം കൈപ്പിടുത്തം ഇട്ടിട്ട്, പിന്നെ വെളുത്തുള്ളി ഇതുണ്ട, ഒരു 4-5 ചെറിയ വെളുത്തുള്ളിയാണ് അതിട്ട്, പിന്നെ നമ്മളിതാ ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ട്, പിന്നെ വേണ്ടത് നമ്മളെ കാശ്മീരി എണ്ണ വേണം. അപ്പോഴാണ് ഒരു കറിക്കൊരു ഒരു മൊഞ്ച് കൊടുക്കുള്ളൂ അല്ലേ. ആ ഒരു മൊഞ്ച് കൊടുക്കുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് ടീസ്പൂൺ അല്ലേ, അല്ല മറ്റേ ടീസ്പൂൺ, ടേബിൾ സ്പൂൺ. ഓക്കെ, ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ ഇതിലേക്ക് കൊടുക്കണം എന്താ പറയുക, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി അറിയാമല്ലോ, ഒരു ലേശം കുക്കിംഗ് പഠിച്ചവർക്കൊക്കെ അറിയാം, ഒരു കുറച്ചിട്ടാൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്ര സാധനങ്ങളെ നമ്മൾ ഇടുന്നുള്ളൂ. പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ ഇത് പെരിഞ്ജീരം പൊടിച്ചത്, അത് ഒരു നുള്ളി ലേസം ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു പിഞ്ച് തരാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ ലേസം ഇട്ടെടുത്താൽ മതി. അത് ഇതിനും കാണുമ്പോൾ അങ്ങനെ വരുള്ളൂ കേട്ടോ. അത് കുറച്ച് ഇട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു എന്താ പറയുക, ഇതിലേക്ക് 2 പിടുത്തേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ലേസീസ് ഇങ്ങനെ അരിഞ്ഞ് വരുന്നതിന് ശരി. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. മതിയല്ലോ അല്ലേ, മതി. ഇനിയിപ്പോൾ അതിനെ അരിഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് പോരുക. എന്നിട്ട് ഇത് അടിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്, ഇത്ര മതി. കൂടുതലായി കഴിഞ്ഞാൽ തെറിച്ചിറങ്ങും. അപ്പം നമ്മൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അരപ്പും കണ്ട, അതായത് ഒരു നമ്മളെ ഭസ്മം മാരി ആവണം, നല്ല അരിയണം. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൊടുക്കുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കൊരു ട്രിപ്പ് കൂടി അടിക്കാണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ബാക്കിയുള്ള തേങ്ങയും കൂടി നമ്മൾ ഇതിലിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇതാ 4 ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്, പിന്നെ മുളക് 1 ടീസ്പൂണ് 1.5. അപ്പം നമ്മൾ മൊത്തം 3 ടീസ്പൂണ് മുളകും പൊടി ഇട്ടിട്ട് കേട്ടോ, 1 കിലോയിലേക്ക്. അപ്പം തേങ്ങ 1 തേങ്ങ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇതാ കുറച്ച് പെരിഞ്ജീരകം. ഇത് നിങ്ങൾ കഴിക്കും ഒന്നിലിട്ടാൽ പോരായിരുന്നു, ഒന്നിലല്ല, ഇങ്ങനെ വേറെ അടിക്കുമ്പോഴാണ് നിങ്ങൾക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ഇതാ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി. ഓക്കെ, അപ്പം നല്ല അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ പഴയമാരി കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പുമായി. ഓക്കെ,
അപ്പം ഇത്രയും തേങ്ങ നമുക്ക് കിട്ടി. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, മറ്റേ അരഞ്ഞിട്ടുണ്ട്, അത് ഭസ്മന്മാരി എന്ന് പറയും, ഭസ്മം തന്നെ ആയിട്ടുണ്ട്. അപ്പോഴാണ് തേങ്ങയ്ക്ക് കറിക്കൊരു രസം കിട്ടും. ഇത് എന്താണ്, തേങ്ങയാണോ മാങ്ങയാണോ എന്നൊന്നും അറിയരുത്. അല്ല മസിയെ, അങ്ങനെയല്ലേ വണ്ട്, മഷിപാരി മഷിമാരി, ഞാനും ഭസ്മന്മാരി എന്നൊക്കെ പറയും, പട്ടുപാരി, നിങ്ങളെങ്ങനെ പറയില്ലാവോ, ഏ പലർക്കും പല രൂപത്തിലാണ്. അപ്പൊ ഇനി ഇനിയാണ് ഉള്ള പരിപാടി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഏ അപ്പൊ നിങ്ങൾ എന്താ അഴിയ, മറ്റേ തീയില്ലാതെ ഇളക്കി കൊടുക്കണേ. ഇനിയാണ് ഇപ്പൊ ഇത് ലൂസാക്കുന്ന ഒരു പരിപാടി. കുടമ്പിളിടാ. അപ്പൊ ഇനി എത്രയെങ്കിലും ലൂസ് വേണ്ടി കട്ടി വേണ്ടി അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നമുക്ക് ഈ കറി മതിയാവില്ല അല്ലേ മാസിയെ, കുറച്ചുകൂടി കുറച്ചുകൂടി ഇതാക്കാം. എൻ്റെ മേത്തൊക്കെ തെറിച്ച് അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം, കുറച്ചുകൂടി വേണം. അപ്പം നമുക്ക് കണ്ട ഈ ഒരു കട്ടിയാണ് എന്നാൽ, അല്ല ഇത് കട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർ കട്ടിയില്ല, ഓവർ ലൂസും ഇല്ല, ആ രൂപത്തിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത് കണ്ട ഈ കുടമ്പുളിയാണ്. ഇത് 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 ഈ വെള്ളത്തോട് കൂടി ഞാനിതിക്ക് ഒഴിച്ചെടുക്കുകയാണ്. അതായത് ഇല്ല മൂന്നോ നാലോ കുടമ്പുളി ഉണ്ടാവും കണ്ടോ, ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുമാതിരി കണ്ട ഈ കുടമ്പുളിയും കൂടി ഇത് ഇട്ടുകൊടുത്ത് ഇപ്പം പുള്ളിയായി. ഇനി വേണ്ടത് ഒരു സാധനം കൂടി, മെയിനായിട്ടുള്ള സാധനമാണ് നമ്മൾ കറിൻ്റെ കളറൊക്കെ കണ്ടിട്ട് നിങ്ങൾ വേറൊരു കളർ തന്നെയാണ് അല്ല. ഉപ്പ് 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 ആവശ്യത്തിന് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. പിന്നെ ഉപ്പ് എപ്പോഴും ഇടാമല്ലോ, പക്ഷെ മീൻ ഇടുന്നതിൻ്റെ മുമ്പ് ഉപ്പിടണം. മീൻ ഇടുന്നതിൻ്റെ മുമ്പ് ഉപ്പിടണം. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് റെഡിയാകുമ്പോഴാണ് ഇതിൻ്റെ ഇപ്പോൾ അതിന് കുറച്ചുകൂടി വെള്ളം വേണം. അപ്പോൾ ഇതൊന്ന് കറി ഒന്ന് വേവണം ഇനി കടഞ്ഞാണ്ട് ആണത്. ഇനി ഇത് തിളച്ച് ഒരു 10 മിനിറ്റ് നല്ലോണം തിളക്കണം. അപ്പോഴാണ് കുടമ്പുളി എന്താണ് എല്ലാം കൂടെ ഇത് ചേരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒന്നുമില്ല, നമ്മൾ തീമിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് നടത്ത് വേവട്ടെ, നമുക്ക് അടച്ചു വെക്കണം. ഇതിൻ്റെ മൂടിയുടെ ആ മൂടി ഇതെല്ലാം മൂടി. അപ്പം നമ്മൾ മീൻകറിയൊക്കെ തിളച്ച് വരണുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഉണ്ടാ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, തേങ്ങ വെള്ളം തമ്മിൽ പിരിയോ എന്നുള്ളത്. ഒരിക്കലും പിരിയില്ല. ഇതിലിപ്പോൾ നമ്മൾ ഇതുവരെ വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഓയിലോ വെളിച്ചെണ്ണയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ പച്ചമുളക് തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയിട്ട് ഇങ്ങനെ ഇട്ടെടുത്താണ്, ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. അപ്പോൾ ഈ കറികൾ കഴിച്ചിട്ടുണ്ടാവും ചില ഹോട്ടലുകളിലൊക്കെ ചെന്നിക്കുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചുവന്ന കറി കിട്ടുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കറി, അതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. എവിടെയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് എന്താ പുക വരുന്നുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. റെസ്റ്റോറൻറ്റൊക്കെ പോയിക്കുകയാണെങ്കിൽ നല്ല ഒരു വൈറ്റ് പിഞ്ഞാണത്തിൻ്റെ അല്ലേ, പിഞ്ഞാണത്തിൻ്റെ അത് ചുവന്ന കറി കിട്ടും, അതിങ്ങനെ ഉണ്ടാക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്ന്, ഈ ചെറുള്ളി നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്യുള്ളി വേണമെങ്കിൽ വല്യുള്ളി ഉപയോഗിക്കാം, അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് മറവിടാനും തോന്നിക്കാനും ഒക്കെ ഉണ്ട്, മങ്ങിടാണ്ട് വരുന്ന ഒരുപാട് പണിയുണ്ട്. ഓക്കെ, അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഇത് വേണം, അല്ല ഈ ഒരു ലൂസ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. കറി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ഇതാകാൻ പറ്റില്ല. നമ്മളെ കുടമ്പുളിൻ്റെ എന്താ പറയുക, കുടമ്പുളി ഉപ്പ് ഒക്കെ പാകാണെന്നുള്ളതൊക്കെ ഈ ടൈമിൽ നോക്കും. ഈ ടൈമിൽ തന്നെ ഒരിക്കലും ഉപ്പ് നോക്കരുത്, എന്താ പറയുക, കുടമ്പുളി നോക്കരുത്. കുടമ്പുളി അല്ല ഇപ്പോൾ ആ പുളി, കുടമ്പുളി ഇഷ്ടമില്ലാത്തവർക്ക് എനിക്ക് എന്ത് ചെയ്യുക, പീനിക്ക് നമ്മൾ വാളപ്പുളി അല്ലേ, വാളൻപുളി, വാളൻപുളിയോ വാളപ്പുളി, കുറച്ച് ഉപ്പ് കൂടി വേണം അല്ലേ, ഉള്ളിയൊക്കെ പാകല്ലേ. ഏഹ് ആ പുളി നിങ്ങൾക്ക് ആസ്തിയാണ് തോടുകയാണെങ്കിൽ ഉപ്പ് വേണം, പുളി ആസ്തിയ തോടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പുളി എടുത്ത് മാറ്റാം. എത്ര പുളി വേണം, പുളി ആസ്തി അതാണ് നമ്മൾ നോക്കുന്നത്.
ഈ ഒരു സംഭവം. അപ്പൊ നിങ്ങൾ അതിൽ ഇട്ടുപോയില്ല, ഇനി എടുക്കാൻ അങ്ങനെ പറ്റുമെന്നുള്ള ഒരിക്കലും നോക്കണ്ട, മാറ്റി വെക്കാം. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലുണ്ട് ആ കർമ്മം നടത്തുക അല്ലേ. ഉപ്പ് ഉപ്പ് കുറച്ചിടണം, ഉപ്പ് കുറച്ചിടണം. നമ്മളെ ഭാര്യ പറഞ്ഞതാണ് ഭാര്യ, കുറച്ച് ഉപ്പിട്ട് അപ്പൊ ചോല്ല ഉപ്പ് പോരാ അസന്തട്ടെ. അപ്പൊ ഇട്ടിടും. അപ്പം നമ്മളെ അയില, അയില രാജാവാണ്, മീനിൻ്റെ കൂട്ടിൽ രാജാവ് അയില എന്നൊരു സംശയമില്ല. മത്തി അല്ലേ മത്തിയെ, ഇനി നിന്റെ ഇഷ്ടം കേട്ടോ. അങ്ങനെ എൻ്റെ അളിയനും കഴിക്കാം, പുയ്യാപ്പിളക്കും കഴിക്കാന്ന് അയിലത്തല പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പുയ്യാപ്പിളാർക്ക് അയക്കോറി ആ പോലെ അല്ല, അല്ല നമ്മൾ കൊടുക്കൂലല്ലോ. അങ്ങനെ ഉണ്ടാകാ എങ്ങനെ ഇഷ്ടമില്ലായ്മല്ല അല്ല, നമ്മളെ മരുവന് കൈസിലാണ്. കാരണം ആവോലി അയക്കോറ അങ്ങനത്തെ മീനുകളൊന്നും ഇഷ്ടമില്ല. മൂപ്പരാകൊക്കെ ഇഷ്ടം മത്തി അയില അങ്ങനത്തെ മീനുകളൊക്കെയാണ് ഇഷ്ടം. ഇനി അതൊന്ന് മൂടി വെക്കണം, ആ മൂടിയുണ്ട് ഇനി. അപ്പൊ ഇനി ഒരു എന്താ പറയാ, മീന് ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് വെന്തോട്ടെ. അപ്പൊ ഇതിലൊക്കെ കടന്നതിന്റെ സ്വയം കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം നമ്മളെ മീൻകറിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ തക്കാളി, തക്കാളി ഇപ്പോഴാണ് നമ്മളിടുന്നത്. അപ്പം ഇതാ ഈ പുളി ഉള്ളതുകൊണ്ട് ഞാൻ 2 തക്കാളി മുറിച്ചിട്ടുണ്ട്. അത് ഇതാ ഒരു ഒരു മിനിറ്റ് ഇട്ട് വെന്താൽ മതി. കൂടുതൽ ഓടേണ്ട, തക്കാളി ഇങ്ങനെ കിടക്കണേ രസം. ഹോട്ടലിലൊക്കെ കണ്ടിട്ടാണെങ്കിൽ തക്കാളി ഇങ്ങനെ കിടക്കണ ചാറുണ്ട്, നല്ല കുറുകിയ ചാറാണ്. അപ്പം നമ്മൾ മീനൊക്കെ നമുക്ക് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റി നമുക്ക് വറവിടാം. ഇനിയാണ് നമുക്ക് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നത്. അപ്പം നമ്മളെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഇളക്കിയിട്ടൊന്നും വെച്ചാൽ നല്ല പതുക്കെ കൈമലാക്കാതെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്കിത് താളിക്കണം, ആ ഒരു പണിയാണ്. ഓക്കെ, അപ്പം നമുക്കിത് വെളിച്ചെണ്ണ കുറച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഉലുവ ഇട്ടെടുക്കാം. നമ്മൾ ആദ്യം അതൊന്നും ഇട്ടിട്ടും ചെയ്യുന്നു. കുറച്ച് ഉലുവ ഉണ്ടോ, ഒരു പിഞ്ച് ലേസ ഉലുവ. ഉലുവ എന്നൊക്കെ ഒരു കണക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇഞ്ചി, ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി നമ്മൾ ഇട്ടിട്ടില്ല, അപ്പം നമ്മൾ ഇഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ബാക്കിൽ തന്നെ നമുക്കിത് ചെറുള്ളിയും വെളുത്തുള്ളി ഒരു 3-5 വെളുത്തുള്ളി ഇട്ടാൽ മതി, ബാക്കി വേണ്ട കേട്ടോ. 3-4 വെളുത്തുള്ളി നമുക്ക് കരിയപ്പം, ഇനിയിപ്പോൾ ലാസ്റ്റ് കരിയപ്പം. ഇപ്പോൾ ഇതുവരെ നമ്മൾ കരിയപ്പം ഇട്ടില്ല, അപ്പം ഇനിയിപ്പോൾ കുറച്ച് കരിയപ്പ് ഇട്ട് കൊടുക്കാം. ഇതാണ് വറ്റൻമുളക് ഒരു 4 പച്ചമുളക്. ഇത് ഒരു ഭംഗിക്കാൻ ഇട്ട് കൊടുക്കണേ കേട്ടോ, ഇതൊക്കെ ഒരു ഭംഗിക്കാൻ ഇട്ട് കൊടുക്കണേ. ഇതൊക്കെ വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിട്ടെടുക്കാം, നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗി വേണ്ട, അതാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. അത് വേറെ ടേസ്റ്റുകൾ വരും. ഓക്കെ, അപ്പം ഇതിലേക്ക് തൂമിച്ച് പാരാം. ആണ് കറിൻ്റെ, ഇനി വെല്ലം ഇങ്ങനെ ഇളക്കാതെ ചുറ്റിച്ച് കൊടുക്കാം. ഓക്കെ കണ്ടോ, അപ്പോൾ കറിൻ്റെ ഒരു വേറെ മേലെ ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നമ്മളെ മല്ലിൻ്റെയും പിന്നെ എന്താ പറയുക കാശ്മീരി മുളകിൻ്റെയും ഒക്കെ ഇത്, അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം, അത് മാത്രമേ ഉള്ളൂ നമ്മളെ. നമ്മൾ ഇത് കഴിച്ചു നോക്ക്, അപ്പോൾ കഴിച്ചു നോക്കുന്നതിൻ്റെ കഴിച്ചു നോക്കിയിട്ട് പറയുകയാണല്ലോ കഴിച്ചു. സത്യം പറഞ്ഞ എനിക്കെന്നെ കൊതിയാണ്ട്. ഇത് കണ്ടങ്ങള് ചമ്മന്തി, ഇത് ചമ്മന്തി കണ്ടങ്ങള് കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് എടുക്കടാ. ഇത് കണ്ട പാക്കറ്റാണ് വെളിച്ചെണ്ണ കിട്ടിയത്, കുഴപ്പമില്ല നല്ല വെളിച്ചെണ്ണ കണ്ട. ഈ വെളിച്ചെണ്ണ അതിക്ക് വെച്ച് വയ്ക്കുക, അപ്പോഴാണ് ഇതിൻ്റെ രസം. നല്ലത് പാക്കറ്റ് വെളിച്ചാൽ ഉണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടാണ്. ഇത് നമ്മളെ ചെറിയ ഉള്ളിയും കാന്താരിയാണ് വേണ്ടത്, കാന്താരി ഇല്ല നമ്മളെ ചീരാ പറങ്കിയുള്ള അറിയാം. ആ അത് അതന്നെ ഇട്ട കേട്ടോ, കണ്ടോ. ആ മിക്സ് തന്നെ ഇതാ കണ്ടോ, രണ്ട് മുളക് ഇട്ടിട്ടുണ്ട് അതും. പിന്നെ എന്താ വേറെന്താണ്, പിന്നെ
ചെറുള്ളി കാന്താരി പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരയില കഷ്ണം എടുക്കുക. കണ്ടങ്ങൾ ഈ കറിൻ്റെ കണ്ടങ്ങൾ ഈ കറി ഞാൻ ഒരു വലിപ്പത്തരം പറയില്ല. ഇത് കറിൻ്റെ ഇത് കണ്ടങ്ങൾ ഇത് കൂടുതൽ കട്ടിണ്ടാകാൻ പാടില്ല. കണ്ടങ്ങൾ കറി നല്ല അടിപൊളി എടുത്തിട്ട് ഇങ്ങനെ പൊക്ക് കേട്ടോ, ഇന്നെ തന്നെ പൊക്കാണ് ഞാൻ. അതെ 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 അതെ, ഇത് സംഭവം നല്ല ഇത് നല്ല രുചിയാണ്. ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയാവും, പ്രശ്നമില്ല. നല്ല ചൂടാണ്, കുഴപ്പമില്ല. നല്ല ചൂട്, നല്ല ചൂട്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കുക. എനിക്ക് ഇന്ന് ആദ്യം പൊക്ക് കൊടുക്കുന്നത് ചമ്മന്തി നല്ല കൊതിയുണ്ട്. ഞാൻ കുറെ കാലം ഈ കറി ഉണ്ടാക്കുന്നത്, ഞാൻ അടുക്കളത്ത് ഉണ്ടാക്കിയ സാധനം. അപ്പം എനിക്ക് കുറച്ചും കൂടി കറി വേണം. അപ്പോഴാണ് ഒരു 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 പ്രത്യേക ടേസ്റ്റില്ലേ കറിക്ക്. പക്ഷേ ഇവന് ഇഷ്ടമല്ലേ ഉണ്ടല്ലേ. എനിക്ക് കുറച്ച് തരട്ടെ, വാരി തരട്ടെ. അപ്പൊ നിങ്ങക്ക് ബോറടിക്കണ്ടാവും, എനിക്കറിയാം. നിങ്ങക്ക് ബോറടിക്കണ്ടാവും. ചോദിച്ച ചമ്മന്തി ഞാൻ കഴിച്ചു. അപ്പൊ ചിലര് കൊതിപ്പിക്കല്ലേ അറിയാം. ഞാൻ പറഞ്ഞല്ല, ഞാൻ വെച്ചോണ്ടല്ല, ഭയങ്കര സാറ പുള്ളി തിന്നാളി ചോറ് പിന്നെ പണ്ടാറക്കാൻ പറയണ്ട. രണ്ടു ദിവസം മുമ്പിൽ ആരും കൂട്ടിയില്ല, ഞാൻ കൂട്ടി തീർത്തോ. ഇപ്പം സോറി കേട്ടോ, നിങ്ങൾക്കൊക്കെ തരണമെന്നുണ്ട്. നമ്മൾ എവിടെയും വെച്ച് ഞാൻ ഉണ്ടാക്കി തരും. നിലങ്ങളുടെ വിളിച്ചോളി, ഞങ്ങളെ വീട്ടിൽ വിളിച്ചോളി, ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പൊ ബാക്കിയൊക്കെ പറയും. പിന്നെന്താ, നമ്മളെ മറ്റുള്ള വീഡിയോസൊക്കെ ഇതേപോലെ കാണരുത്, ഒക്കെ ഉണ്ടാക്കിയിട്ട് കമന്റ്സ് ഒക്കെ അറിയിക്കട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഒരാഴ്ചയ്ക്കും പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളിപ്പോ ഒരു 100 ആൾ കണ്ട ഓരോരുത്തരും ഷെയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായി? 200 ആയി. കണ്ട 200 ആയി. കണ്ടോലും പിന്നെ ഷെയർ ചെയ്യാൻ അങ്ങനെ 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 ഉഷാറായി കിട്ടും. അപ്പം വേറെന്താ പറയാനുള്ള, ഒന്നുമില്ലല്ലോ പറയാൻ. അപ്പം നിങ്ങളിത് മീൻകറി ഉണ്ടാക്കി നോക്കുക, കമന്റ് ചെയ്യുക, ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റൊക്കെ പോയാൽ ഈ കറികൾ കിട്ടും. എല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടില്ല, നല്ല നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിട്ടാണെങ്കിൽ ഈ കറിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ, പിന്നെ തേങ്ങ പെരിഞ്ചീരം ഇങ്ങനെ ലാസ്റ്റാണ് വറവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, അപ്പം നമുക്കൊരു സന്തോഷമാവും. നല്ല ഉഷാറായി ഇതാക്കി എന്നൊക്കെ പറയുമ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് മാത്രം കൂട്ടുക, കുറയ്ക്കുക, നിങ്ങൾ ചെയ്താൽ മതി. ചെറുതായി കട്ടുണ്ടാവും, ചെറിയ കട്ടുണ്ടാവില്ല, നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കണ്ട. അടുത്ത ഒരു കിടിലും വീഡിയോയുമായി കാണാം. ബൈ.